ഹായ്, എല്ലാവർക്കും നമസ്കാരം. കടത്തനാടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരിക ഉണ്ണിയാർച്ചയും തച്ചോളിയുതനും നാദാപുരം പള്ളിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് കടത്തനാടൻ പ്രദേശങ്ങളിൽ ഓണക്കാലഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ എന്ന ഒരു അനുഷ്ഠാന കലയിലേക്കാണ്. ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമായ മാവേലിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആചാരാനുഷ്ഠാനമാണ് കടത്തനാട്ടിൽ കാണപ്പെടുന്ന ഈ ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ എന്നുള്ളത്. നമ്മളിന്ന് പോകുന്നത് കുറ്റ്യാടിക്കടുത്തുള്ള നിട്ടൂർ എന്ന സ്ഥലത്ത് ചരിത്രപ്രസിദ്ധമായ തറവാട്ടിലേക്കാണ്. പന്തീരടി തറവാട്ടിലേക്ക് പോവാം. നിട്ടൂരിൽ നമ്പീശ വിഭാഗത്തിൽപ്പെട്ടവരുടെ തറവാടാണ് പന്തീരടി. പന്തീരടി എന്ന പേര് തന്നെ ഒരു അളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആശാരിമാർക്കാണ് അതിൻ്റെ കൂടുതൽ വിവരം അറിയുക. പണ്ട്, അതായത് 1170 വർഷം മുമ്പ്, രാമൻകാരണവർ, കപ്പേക്കാട്ട് രാമൻകാരണവർ എന്നയാളാണ് ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ വലിയ മാളിക നിർമ്മിച്ചത്. ഇതിനുള്ളിൽ 64 മുറികളുണ്ട്, 2 നടുമുറ്റം. 2 നടുമുറ്റം ഉള്ളത് കൊണ്ടാണ് 8 കെട്ട് എന്ന് പറയുന്നത്. 1 നടുമുറ്റാണെങ്കിൽ 4 കെട്ട്. ഈ തറവാടുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം, നിട്ടൂശിവക്ഷേത്രത്തിൻ്റെ ഊരായ്മ ഈ തറവാട്ടിലാണ്. തറവാട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് കാരണവർ എന്ന് പറയും. ഇപ്പോഴത്തെ കാരണവർ ബാലകൃഷ്ണൻ നമ്പീശനാണ്. അദ്ദേഹം ഇവിടെ ഇല്ല, കോഴിക്കോടാണ്. ഇപ്പോൾ ഈ തറവാട്ടിൽ ഏകദേശം 1000 അംഗങ്ങളുണ്ട്. പല സ്ഥലത്തായിട്ടാണുള്ളത്, 1000 അംഗങ്ങളുണ്ട്. പിന്നെ ഈ കെട്ടിടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 64 റൂമുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത് പ്ലാവ് മാത്രം ഉപയോഗിച്ചത്. 501 പ്ലാവാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചത്. 100 തൊഴിലാളികൾ 10 എടുത്തിട്ടാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയത്. കടത്തനാട്ടിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിട്ടൂരിൽ പന്തീരടി തറവാട്ടിൽ ഒന്നിലധികം ഓണപ്പട്ടന്മാർ ഒന്നിച്ചു കൂടി കാണുന്ന ഒരു അപൂർവ കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. ഇപ്പോഴും ഇവിടുത്തെ ചടങ്ങുകളൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ മലയ വിഭാഗത്തിൽപ്പെട്ടവർ കർക്കടത്തിൽ വേടൻ, കാലം, ചീവോതി, ഇങ്ങനെ 3 വരവുണ്ട്. പിന്നെ ഈ ഓണത്തിൻ്റെ അനുബന്ധിച്ച് ഉത്രാടൻ നാളിൽ ഓണപ്പൊട്ടൻ, അത് എത്ര ഓണപ്പൊട്ടനുണ്ടെങ്കിലും ആദ്യം ഇവിടെ വരും. ഇപ്രാവശ്യം 8 വന്നത്. അവരൊക്കെ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് പോവാറ്. ഇത് വ്രതം എടുത്തുകൊണ്ടാണ് ഈ അണിയലും ഒരുക്കവും. അത്തം മുതൽ വ്രതമാണ്. ആ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ് അവരുടെ ഈ എല്ലാ ചര്യകളും. പണ്ട് കാലങ്ങളിൽ വടയം പ്രദേശത്തു നിന്നായിരുന്നു ഓണേശ്വരന്മാർ നിട്ടൂർ ഭാഗത്ത് എത്തിയിരുന്നത്. ഞങ്ങളുടെ തറവാട്, നമ്മുടെ ഓണേശ്വരന്മാർ മലയ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ താമസിക്കുന്ന ഒരു ഇടം എന്ന് പറയാൻ പ്രധാനമായിട്ടും വടയമായിരുന്നു. അപ്പോൾ വടയം പ്രദേശത്തു നിന്നും നിട്ടൂർ എന്ന പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ ഉള്ള കാരണം ഓണേശ്വരൻ തന്നെയാണ്.
കാരണം ഓണേശ്വരന്മാരെയൊക്കെ തന്നെ നേരത്തെ ഓണേശ്വരൻ നേരത്തെ എത്തണമെന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പന്തീരടിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഇവിടെ അവിടെയുള്ള ആളുകളുമായി ഞങ്ങളുടെ സമുദായത്തിൻ്റെ ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇവിടെ ഒരു സ്ഥലം നൽകുകയും ഇവിടെ താമസിക്കുകയും ഒക്കെ തന്നെ ചെയ്ത് അതിനുശേഷം പന്തീരടിയുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ ഒരുമിച്ച് എത്ര ഓണേശ്വരന്മാരാണോ ഒരുങ്ങുന്നത് അവർ മുഴുവനും ഉത്രാട ദിനത്തിൽ പന്തീരെടുത്തുന്ന ഒരു ഒരു രീതി അന്ന് അവരുമായിട്ട് സംസാരിച്ച് ധാരണയിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിർവഹിച്ച് പോകുന്നത്. അത്തം മുതൽ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. വ്രതാനുഷ്ഠാനത്തിൽ വളരെയധികം പിന്നെ കൃത്യതയോടുകൂടി പിന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ആടയാഭരണങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നതിൽ പത്തം മുതൽ വ്രതം എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആടയാഭരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതും അതോടൊപ്പം നമ്മുടെ പ്രകൃതിയുടെ വാഴനാരു ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ തിരുമുടിയും ഒക്കെ തന്നെ കൃത്യമായി നമ്മൾ പ്രകൃതിജന്യമായ ഒരു വസ്തു കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ആഭരണങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ തെച്ചിപ്പൂവാണ് തലയിലെ കിരീടത്തിൽ കൊടുക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ഒരു പ്രകൃതിയുമായും നമ്മുടെ സമൂഹവുമായും ഇണങ്ങിച്ചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇവിടെ നടത്തി വരുന്നു. ആചാരാനുഷ്ഠാനം അതിനെ ഇരു കൈകൾ കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രദേശത്തുള്ള പ്രദേശവാസികളായ ആളുകളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി കുട്ടികളൊക്കെ തന്നെ ഓണേശ്വരനെ വരവേൽക്കാൻ നിൽക്കുന്ന ഒരു പ്രതി ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ പ്രദേശത്ത് ഓണേശ്വരൻ പിന്നെ ഓരോ വീടുകളിലായിട്ട് എത്തുന്നത്. ഓണേശ്വരൻ വന്നു കഴിഞ്ഞാൽ സംസാരിക്കില്ല, അതുകൊണ്ട് ഓണപ്പൊട്ടൻ എന്ന വിശേഷണം ഇതിനുണ്ട്. അത് പിന്നെ സംസാരിക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആംഗ്യ ഭാഷയിൽ പിന്നെ കാര്യങ്ങളൊക്കെ തന്നെ വിശേഷങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് പിന്നെ തിരിച്ച് അവിടെ പിന്നെ അരിയും അതേപോലെ തന്നെ പണവുമൊക്കെ തന്നെ നൽകുകയും പുടവയും നൽകുകയും പിന്നെ തെച്ചിപ്പൂവും അതേപോലെ തന്നെ ഒക്കെ തന്നെ വിളക്കിൽ അരിയും ചാർത്തിക്കൊണ്ട് ഐശ്വര്യവും അഭിവൃദ്ധിക്കും സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടി ഉള്ള ഒരു ഓണമായി പ്രദേശത്തെ ഓണം മാറാറ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.